ശ്രീലങ്കൻ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ മലയാളികളടക്കം 65-ലധികം പേർ NIA നിരീക്ഷണത്തിൽ. IS റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് തൗഹീദ് ജമാഅത്ത് സംഘടിപ്പിച്ച യോഗത്തിന്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിലെ അടക്കം യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ സഹ്രാൻ ഹാഷ്മി പ്രേരിപ്പിക്കുന്ന വീഡിയോ തെളിവുകളും NIA പിടിച്ചെടുത്തു. ശ്രീലങ്കയിൽ സ്ഫോടന പരമ്പര നടത്തിയ ശ്രീലങ്കൻ തൗഹീദ് ജമാഅത്തിന്റെ അതേ പേരുകളാണ് തമിഴ്നാട്ടിലെ തൗഹീദ് ജമാഅത്ത് സംഘടനയ്ക്കെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചത്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള IS റിക്രൂട്ടിംഗ് കേന്ദ്രമായി തൗഹീദ് ജമാഅത്ത് പ്രവർത്തിക്കുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. തൗഹീദ് ജമാഅത്ത് പോപ്പുലർ ഫ്രണ്ട് SDP ഓഫീസുകളിൽ നടത്തിയ പരിശോധനയിൽ ഇതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്തി. IS ആശയപ്രചാരണത്തിനായി മധുരയിലും നാമക്കലിലും നടത്തിയ യോഗത്തിൽ മലയാളികളടക്കം പങ്കെടുത്തിരുന്നു. അറബിയിലും മലയാളത്തിലും തമിഴിലുമുള്ള യോഗത്തിന്റെ ഡിജിറ്റൽ രേഖകൾ കോയമ്പത്തൂരും ചെന്നൈയിലുമുള്ള റെയ്ഡിൽ NIA പിടിച്ചെടുത്തു. IS ബന്ധത്തിന്റെ പേരിൽ NIA അറസ്റ്റ് ചെയ്ത റിയാസ് അബൂബക്കറിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന. PMK നേതാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തിരുച്ചിറപ്പള്ളിയിലെ SDPI പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിൽ നടത്തിയ പരിശോധനയും സ്ഫോടന പരമ്പരയുടെ പശ്ചാത്തലത്തിലാണ്. 3 ലാപ്ടോപ്പ്, 21 സിം കാർഡുകൾ, ഹാർഡ് ഡിസ്കുകൾ അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. റിയാസ് അബൂബക്കറും സഹ്രാൻ ഹാഷ്മിയും തമ്മിലുള്ള ബന്ധത്തിന് തമിഴ്നാട് തൗഹീദ് ജമാഅത്ത് വഴിയൊരുക്കിയെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ശ്രീലങ്കൻ സ്വദേശികളെയും ചോദ്യം ചെയ്തു വരികയാണ്. മനുശങ്കർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ചെന്നൈ.